അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത. വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവമാണ് സോണിയാഗാന്ധിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട്. മൃദുഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ നിലപാട് അത് പല ഘട്ടങ്ങളിലും വിമർശന വിധേയമായതാണ്. ഇപ്പോൾ സമസ്ത രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു മുഖപത്രത്തിലൂടെ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപത്തിന്റെ അപ്പുറം ഒരു തീവ്ര നിലപാടിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്നൊരു ആരോപണം തന്നെയാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഉന്നയിക്കുന്നത്. പള്ളി പൊളിച്ചെടുത്ത് കാല് വെക്കുമ്പോൾ കോൺഗ്രസ് എന്ന പേരിലാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഉള്ളത്. ഈ എഡിറ്റോറിയലാണ് ഈ മൃദുഹിന്ദുത്വ നിലപാടിൽ ഊന്നിയാണ്, അല്ലെങ്കിൽ അത്തരം നിലപാടുകളാണ് 36 വർഷം ഭരിച്ച ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് കുറ്റപ്പെടുത്തുന്നു. ഒപ്പം ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് 11 വെള്ളി ഇഷ്ടിക കോൺഗ്രസ് നേതാവായ കമൽനാഥ് അയച്ചു കൊടുത്തു. ഇത്തരത്തിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ച് വരുത്തി പൂജ ചെയ്യിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് വോട്ട് തേടിയത്. ഇത്തരത്തിലുള്ള ഈ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് കമൽനാഥിന്റെ വഴിയിലേക്ക് കോൺഗ്രസ് കാലിടറിയിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഈ മൃദുഹിന്ദുത്വത്തെ കൊല്ലാനുള്ള കൊതികൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയം നേരിടേണ്ടി വരുന്നത്. ഈ മതതീവ്രവാദത്തെ അതേ രീതിയിൽ തന്നെ നേരിടണമെന്ന് അല്ലെങ്കിൽ എതിരിടണമെന്ന മണ്ഡത്തരം ആരാണ് കോൺഗ്രസിന് ഓടിക്കൊടുക്കുന്നതെന്നും സുപ്രഭാതം ചോദിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഈ മൃദുഹിന്ദുത്വ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP തന്നെ രാജ്യം ഭരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും നിലവിലെ കടുംപിടുത്തങ്ങൾക്കപ്പുറം ഇന്ത്യ സഖ്യത്തിലെ ഇതര പാർട്ടികളെ ചേർത്ത് നിർത്തി വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് സന്നദ്ധമാക്കണം എന്നും പറയുന്നു. എന്തായാലും ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം വിരസിച്ച സീതാറാം യെച്ചൂരിയെ പോലുള്ളവരെ മാതൃകയാക്കണം എന്നും ഈ മുഖപത്രം കുറ്റപ്പെടുത്തുന്നു. ഈ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതെന്നും സുപ്രഭാതം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. കോഴിക്കോട് തന്നെ പ്രതിപക്ഷ നേതാവ് ED സതീശന്റെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം ഒരു വാക്കുപോലും മിണ്ടാതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണവും മാധ്യമ പ്രവർത്തകർ തേടിയെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു നിലപാട് പറഞ്ഞാൽ കേരളത്തിൽ ഒരു നിലപാടും കേന്ദ്രത്തിൽ മറ്റൊരു നിലപാടും പറയേണ്ട അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് പറയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.